നഗര വോട്ടർമാരും തീരദേശ വോട്ടർമാരും ഒരുപോലെ വിധി നിർണയിക്കുന്ന മണ്ഡലമാണ് എറണാകുളം. തിരഞ്ഞെടുപ്പിന് ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥിയും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ തിരക്കിനൊപ്പം മീഡിയ വണ്ണും ചേരുന്നു. ജനപ്രതിനിധിയായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്നെ തീർച്ചയായിട്ടും എറണാകുളം നിയോജക മണ്ഡലത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലായിടത്തും വളരെ ആവേശകരമാണ്. എല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതും ആവേശകരവുമാണ്. ധാരാളം ചെറുപ്പക്കാരെ കാണുന്നു. അപ്പോൾ ആൾക്കാരുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ, ഇതൊക്കെ വലിയ വലിയൊരു കാര്യമാണ്. പ്രചരണത്തിൻ്റെ ഇലക്ഷൻ്റെ ഏറ്റവും നല്ല ഭാഗം അതാണ്. ഉറച്ച മണ്ഡലം എന്ന കോൺഗ്രസ് കരുതുന്ന എറണാകുളത്ത് യുവ നേതാവിനെ തന്നെയാണ് സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത്. ഇതോടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തിനേക്കാൾ ഇരട്ടിയാക്കാമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ. പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ചെല്ലാനം മേഖലയിലാണ് ഇന്നത്തെ പ്രചാരണം എന്നതിനാൽ ഓരോ കേന്ദ്രത്തിലും വലിയ സ്വീകരണമാണ് ഹൈബിക്ക് ലഭിക്കുന്നത്. ഹൈബിയുടെ പിതാവ് ജോർജിയുടെ എം പി ആയിരുന്ന മണ്ഡലത്തിൽ പിതാവിൻ്റെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ പ്രചാരണത്തിലെങ്ങും അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇപ്പോൾ ഹൈബിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചോളം തീരദേശ മേഖലയും നഗര കേന്ദ്രീകൃത മേഖലകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലെ വികസന പ്രശ്നങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൈബിയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. തീരദേശത്ത് ഈ പര്യടനം നടക്കുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങളും അവരുടെ കണ്ണുനീരും അവരുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറുവാക്കാടിലെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് മറുവാക്കാട് പരിസരത്തെ ജനാധിപത്യ വിശ്വാസികൾ അമ്മമാർ സഹോദരിമാർ നേരത്തെ നിശ്ചയിച്ചതല്ലെങ്കിൽ പോലും തകർന്നു കിടക്കുന്ന കടൽഭിത്തി സന്ദർശിച്ച പ്രശ്നപരിഹാരത്തിനായി കൂടെയുണ്ടാകുമെന്ന ഉറപ്പ്. ഈ 21 കഴിഞ്ഞാൽ നമ്മുടെ എം പി ദേഹം തേക്കപ്പോയി ഒരു സംശയ കടലുണ്ട്. കാളപ്പെട്ടിയുടെ കാലം മുതൽ കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്തു വരുന്ന മുത്തശ്ശിയുടെ വക മുദ്രാവാക്യം വിളികളോടെ സ്വീകരണം. എറണാകുളം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടെ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെല്ലാനം മേഖലയിൽ കൂടിയാണ് ഹൈബിയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്.
ഹൈബി എങ്ങനെ പോകുന്നു പ്രചാരണം മുന്നോട്ട്? പ്രചാരണം ഇന്ന് കൊച്ചി നിയോജകമണ്ഡലത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി കൊച്ചിയും എറണാകുളം മാത്രമാണ് അവശേഷിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് തീരദേശവാസികളിൽ നിന്ന്. അവരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ്. വലിയ നിരാശാപൂർണമായ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 3 വർഷം സംസ്ഥാന ഗവൺമെൻറ് ഈ മേഖലയിൽ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ്. അവരിൽ നിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തീരദേശ നിവാസികളിൽ നിന്ന് ചെല്ലാനം പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു സംഗതി, നഗര വോട്ടർമാരും തീരദേശ വോട്ടർമാരും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. രണ്ട് സ്ഥലത്തും വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമാണോ ഇപ്പോൾ ഉള്ളത്? അതെ അതെ അതെ. 8 വർഷം ഞാൻ MLA ആയിരുന്ന ജനപ്രതിനിധിയായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്നെ തീർച്ചയായിട്ടും എറണാകുളം നിയോജക മണ്ഡലത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രളയം ഉണ്ടായിരുന്നപ്പോൾ ഒരു ജനപ്രതിനിധി എന്ത് ചെയ്തു എന്നുള്ളതും അവർ വിലയിരുത്തണം. നഗരവും തീരദേശ മേഖലയും മത്സ്യത്തൊഴിലാളി മേഖലയും അതുപോലെ തന്നെ കാർഷിക പരമ്പരാഗത വ്യവസായങ്ങൾ ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ഞങ്ങൾ വലിയ തോതിലുള്ള ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു യുവ നേതാവ് എന്നുള്ള ഒരു എങ്ങനെ സ്വാധീനിക്കുന്നതാണ് ഹൈബി കരുതുന്നത്? സ്വാഭാവികമായിട്ടും അക്രോസ് പാർട്ടി ലൈൻസ് രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഒരു വലിയ സമൂഹം യുവാക്കളാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്ന ആളുകളാണെങ്കിലും വലിയ പ്രതീക്ഷ യുവാക്കളിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവായി വോട്ടായി മാറുന്നു കരുതുക. ഈ ആവേശമെല്ലാം വോട്ടായി മാറുമ്പോൾ ഭൂരിപക്ഷം ലക്ഷം കടക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഉച്ചവെയിലിന് ശക്തി കൂടുമ്പോഴും പ്രചാരണത്തിന്റെ കൊഴുപ്പ് കുറയുന്നില്ല. നാട്ടുവഴികളിലൂടെ തുറന്ന ജീപ്പിൽ ചിരിയുമായി വോട്ടർമാരുടെ പിന്തുണ തേടി മുന്നോട്ട് തന്നെ. കണ്ടകടവിലെ ജനാധിപത്യ വിശ്വാസികള് എന്നും യു ഡി എഫിന്റെ ഒപ്പം കോൺഗ്രസിന്റെ ഒപ്പം നിന്നിട്ടുള്ളവരാണ്. ഒരിക്കൽ കൂടി കണ്ടകടവിലെ നിവാസികളെ ശ്രീ ഹൈബിയുടെ നെഞ്ചിലേറ്റുകയാണ് സുഹൃത്തുക്കൾ.